ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഡിയൻ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ്. അപ്പം എൻ്റെ റെസിപ്പീസ് അല്ല, അത് എൻ്റെ ഉമ്മമാരുടെ സ്പെഷ്യൽ റെസിപ്പീസാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇതുവരെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മമ്മ. ഉമ്മമ്മ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ജീരകം ഇട്ട്, നല്ല ജീരകം ഇട്ട് വെച്ചിട്ടുള്ള അടർച്ചി കറിയും തേങ്ങാച്ചോറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അളവും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് 1 കിലോ അടർച്ചി കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇൻഗ്രീഡിയൻസൊക്കെ അതാത് അളവിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കുരുമുളകൊക്കെ പാകത്തിന് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കുക. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർക്കുക, ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർക്കുക. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കഴുകി വെച്ച ആട്ടിറച്ചി കുക്കറിലേക്ക് മാറ്റാണ്. എന്നിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം പൊടികളാണ് ചേർക്കുന്നത്. അപ്പം മല്ലിപ്പൊടി പറഞ്ഞ അളവിൽ ചേർക്കുക, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത് ഞാൻ വറുത്ത് പൊടിച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്, അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഉപ്പ് പാകത്തിന് ചേർക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി, ചതച്ച് വെച്ച ചെറിയുള്ളി, ചതച്ച് വെച്ച വെളുത്തുള്ളി, 2 പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. കറിവേപ്പില എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ, ടേസ്റ്റിനനുസരിച്ചാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മമ്മ അത് കൈ വെച്ചിട്ട് തന്നെയാണ് കുഴക്കുന്നത്. പക്ഷെ നല്ല വൃത്തിയുള്ള കൈയാവണം കേട്ടോ. നന്നായിട്ടത് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്ന പോലെയല്ല, കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കും. അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാവരും ചെയ്യുക. ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വേവ്, ഓരോ അരിച്ചിക്ക് ഓരോ വേവാണല്ലോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് തന്നെ ചെയ്യുക. അപ്പം എന്തായാലും ഞാനതൊരു 15 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. പിന്നെ ഇന്നലെ നല്ല കാറ്റ് മഴയായിരുന്നു, അപ്പം ഇത് ഒടിഞ്ഞു വന്നതാണ് വാഴ. അപ്പം അതിൻ്റെ കായാണെന്ന് തോരൻ വെക്കാന്ന് വെച്ചെടുത്തതാണ്. അപ്പം ഉമ്മ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ കടുക് പൊട്ടിച്ച് കായ അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനുള്ള അരിയാണ്. ഇത് ഉമ്മമ്മ കഴുകി വാർത്ത് വെച്ചതാണ്. നന്നായിട്ട് പെട്ടെന്ന് വേവുന്ന അരി എടുക്കുക. നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം ഈ അരി. നമുക്ക് തേങ്ങാച്ചോറാകുമ്പം ഉള്ളിയും ഉലുവയും തേങ്ങയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അപ്പം ഇതൊക്കെ എങ്ങനെ അളവിൽ ചേർക്കണ്ടെന്ന് വെച്ചാൽ ഞാനതൊക്കെ എഴുതിയിട്ട് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനിടയിൽ നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൺ റെഡി ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ചമുളക് വേണമെങ്കിൽ കീറിയിടാൻ നിർബന്ധമില്ല. ഇനി കുരുമുളകിൻ്റെ മാത്രം മതി ഈ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ ഹെൽത്തി അതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാം. ജീരകവും കുരുമുളകും വെച്ചിട്ടുണ്ടാക്കുന്ന ആട്ടിറച്ചി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല അതിൽ. അപ്പോൾ ഓക്കെ, നമ്മുടെ ആട്ടിറച്ചി റെഡിയായി. അപ്പോൾ തേങ്ങാച്ചോറ് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. തേങ്ങാച്ചോറ് വെന്തിട്ട് അതൊന്ന് മിക്സാക്കി നമുക്ക് എടുക്കണം. അപ്പം അത് റെഡിയായിട്ടുണ്ട്. അപ്പം അതിങ്ങനെ മിക്സാക്കി എടുക്കാം. കണ്ടില്ല, കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിന്. ഓക്കെ, അപ്പം അത് നമ്മൾ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള 2 ഐറ്റംസ്. ഇപ്പം തണുപ്പാകുമ്പം ആട്ടിറച്ചിയും തേങ്ങാച്ചോറും നല്ല കോമ്പിനേഷനാണ്. തണുപ്പും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പം ഉമ്മമ്മ ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അവരുടെ പണ്ടത്തെ നൊസ്റ്റാൾജി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, തറവാട്ടിലുണ്ടാവുന്നതൊക്കെ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഡിഷസ് അല്ലല്ലോ, തേങ്ങാച്ചോറും ആട്ടിറച്ചി ഇങ്ങനെ വേവിച്ച് വെക്കുന്നതൊന്നും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും, ഉറപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം എല്ലാവർക്കും അതുവരെ ബൈ.